ഇത് ഒരു ചരിത്ര നിമിഷം. ഒന്നിക്കുന്നത് പ്രതിഭകളാകുമ്പോൾ, ഒത്തുകൂടലിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനവും നിറയുമ്പോൾ ചരിത്രം തിരുത്തി എഴുതിയ, പ്രേക്ഷകർ നമിച്ചു നിന്നുപോയ ഓർമ്മകളാൽ സമൃദ്ധമാണ് എക്കാലത്തും ഇന്ത്യൻ സിനിമാ ഭൂമിക. കൊട്ടകകൾ അക്ഷരാർത്ഥത്തിൽ ഉത്സവ പറമ്പുകളായി മാറുന്ന, ബോക്സ് ഓഫീസിൽ കോടികൾ കിലുങ്ങുന്ന വിസ്മയ ദൃശ്യങ്ങൾ ബോളിവുഡിലും കോളിവുഡിലും ടോളിവുഡിലുമൊക്കെ വർഷങ്ങൾക്ക് മുൻപേ പതിവു കാഴ്ചകളായി. 1-2 കോടിയിൽ നിന്ന് 10-50 കടന്ന് 100 കോടി ക്ലബിൽ ആദ്യമായെത്തിയ ഓരോ ഭാഷയിലെയും ചലച്ചിത്രങ്ങൾ ഒരു ജനതയുടെ ചലച്ചിത്ര ചരിത്ര പുസ്തകത്തിലെ സുവർണ അധ്യായങ്ങളായി. പക്ഷേ 3 കോടി ജനങ്ങളുള്ള മലയാളക്കരയ്ക്ക് മുൻപിൽ അതൊക്കെ ഒരു മോഹമായി അവസാനിച്ചു. 100 കോടി ക്ലബിലേറുന്ന ഒരു മലയാള സിനിമ 2013 ദൃശ്യം 65 കോടിയും 2016 ഒപ്പം 75 കോടിയും ആദ്യമായി സ്വന്തമാക്കിയപ്പോഴും 100 കോടി എന്നത് അസംഭവ്യം എന്നു തന്നെ കരുതി നമ്മളെല്ലാവരും. എന്നാൽ ഇന്ന് 100 കോടിയും 150 കോടിയും ആദ്യമായി സ്വന്തമാക്കിയ മലയാള സിനിമയായി വിസ്മയകരമായ 150 വിജയ ദിനങ്ങൾ ആഘോഷിക്കുകയാണ് പുലിമുരുകൻ. കോടിയും കടന്നുള്ള ബോക്സ് ഓഫീസ് മുന്നേറ്റത്തിനപ്പുറം നിരവധി പുത്തൻ റെക്കോർഡുകളുടെ മറുവാക്ക് കൂടിയാണ് ഇന്ന് പുലിമുരുകൻ. 80 തിയേറ്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിക്കപ്പെട്ട ഹൗസ്ഫുൾ ഷോകൾ എന്ന അത്യപൂർവ അംഗീകാരങ്ങൾ അടക്കം തന്റെ ജയത്രയാത്രയിൽ പുലിമുരുകൻ കീഴടക്കിയത് അത്ര എളുപ്പം മറ്റൊരു ചിത്രത്തിനും എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങൾ. പീറ്റർ ഹെയ്ൻ എന്ന ലോകോത്തര നിലവാരമുള്ള സംഘട്ടന സംവിധായകന്റെ സാന്നിധ്യം, വിയറ്റ്നാമിലെയും തായ്ലൻഡിലെയും പുലിയിടങ്ങളുടെയും പൂയംകുട്ടിയുടെ വന്യ സൗന്ദര്യങ്ങളുടെയും അത്യപൂർവമായ ദൃശ്യ സങ്കലനം, ഇന്ത്യൻ സിനിമ കണ്ട നിരവധി ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ പ്രശസ്തിയാർജിച്ച ഫയർഫ്ലൈ ടീം ഒരുക്കിയ ഗ്രാഫിക്സിലെയും ആനിമേഷനിലെയും ഇന്ദ്രജാലങ്ങൾ, അതെ, മലയാള സിനിമയിലെ മഹാത്ഭുതമായ മോഹൻലാലിനൊപ്പം വൈശാഖ് എന്ന പ്രതിഭാധനനായ സംവിധായകനും ഉദയകൃഷ്ണ എന്ന രചയിതാവും ടോമിച്ചൻ മുളകുപ്പാടം എന്ന മഹാനായ ചലച്ചിത്ര പ്രണയിതാവും ഒത്തുചേർന്നപ്പോൾ കണ്ടത് ലോകമെമ്പാടുമുള്ള മലയാളികൾ. വിശാലമാക്കപ്പെട്ടത് കൊച്ചു മലയാളത്തിന്റെ വാണിജ്യ സാധ്യതകൾ. ഇന്ത്യൻ സിനിമ ഒന്നടങ്കം മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കിയ പുലിമുരുകന്റെ വിജയലഹരി ഇന്നിവിടെ അത്യുന്നതിയിലെത്തുന്നു. അതെ, ആരംഭിക്കുകയാണ് അത്യപൂർവമായ വിജയാഘോഷം. I'm gonna make it.
സമാനതകളില്ലാത്ത അല്ലെങ്കിൽ പകരം എന്നൊരു വാക്കിന് പ്രസക്തിയില്ലാത്ത തരത്തിൽ മലയാള സിനിമയിലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വിജയം, അതിൻ്റെ ആ ഒരു ലഹരിയും ആനന്ദവും ആ ഒരു മുഴുവൻ ആഘോഷവും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സായാഹ്നം നമ്മൾ ആരംഭിക്കുകയാണ്. അതെ, മലയാള സിനിമയുടെ ചരിത്ര പുസ്തകം ഒരു ചിത്രത്തിനായി ഒന്നിലേറെ തവണ തുറന്നുവെച്ച പുലിമുരുകൻ, നിരവധി റെക്കോർഡുകൾക്ക് ഒറ്റ ഉത്തരമായി നമ്മുടെ സ്വന്തം പുലിമുരുകൻ. 150-ാം ദിവസം ആഘോഷിക്കുന്ന പുലിമുരുകന്റെ ഈ ഒരു ആഘോഷ രാവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട മലയാളികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സിനിമയ്ക്ക് ഇത്ര വലിയൊരു ചരിത്രം സമ്മാനിച്ച പുലിമുരുകന്റെ പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ക്ഷണിക്കുന്നു ദി വൺ ആൻഡ് ഓൺലി ടോമിച്ചൻ മുളക്കുപാടം. പുലിമുരുകൻ എന്ന ചലച്ചിത്ര സ്വപ്നം സാക്ഷാത്കരിച്ച സാധ്യമാക്കിയ സംവിധായക പ്രതിഭ. Please put your hands together to welcome Mr. Vaishak. Muruga muruga poli muruga idi ambara mugaranam pel muruga. Malayala cinemayil ottanavadi hit gaanangal sambhavana cheyda Sri Gopi Sundar. കണ്ണുകളിലൂടെ എല്ലാ വിഷ്വൽസും കറക്റ്റ് ആയി ഒപ്പിയെടുത്ത ദ മാജിക്കൽ പേഴ്സൺ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ, ദ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ഷാജി കുമാർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പുലിമുരുകന്റെ സൃഷ്ടാവ് രചയിതാവ് ശ്രീദേകൃഷ്ണയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ലെഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ, പ്ലീസ് വെൽക്കം. Thank you.
ഇത് മലയാള സിനിമയ്ക്ക് 150 കോടിയിൽ റെക്കോർഡുകൾ സമ്മാനിച്ച ടീം. ഒരു അടിപൊളി കയ്യടി തീർച്ചയായിട്ടും കൊടുക്കണം. ഇത് പുലിമുരുകൻ, മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് തിരുത്തിയ ടീം. ആദരണീയരായ ഗുരുനാഥന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ഒരു വലിയ യാത്രയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ പുലിമുരുകൻ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലായാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ സ്നേഹത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവർക്കും മുമ്പിൽ ഈ പുലിമുരുകൻ ടീമിന് വേണ്ടി ഞാൻ ശിരസ് നമിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലാൽ സാർ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും സന്തോഷകരമായൊരു സായാഹ്നം നേരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചടങ്ങായിട്ട് ഞാനിതിനെ കാണുന്നു. സിനിമ സംഭവിക്കുകയാണ്. എല്ലാ സിനിമയും ഇത് ഏറ്റവും വലിയ വിജയമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചില സിനിമകൾ നന്നായി വരുന്നു, ചില സിനിമകൾ മോശമായി വരുന്നു. കളക്ഷൻ റെക്കോർഡുകൾ പുലിമുരുകൻ എന്ന ചിത്രം സംഭവിച്ചതാണ്. ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാനുള്ള ശങ്കുറപ്പ് കാണിച്ച അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം കൊടുത്തു എന്നതിൽ ഞാൻ തീർച്ചയായിട്ടും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ചിത്രം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു ചിത്രമായിട്ട് മാറി. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങൾ ഓരോരുത്തരായിട്ട് അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കിയ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഈ ചിത്രത്തെ നെഞ്ചോട് ചേർക്കുകയും ഇതൊരു വലിയ വിജയമായി മാറണമെന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ആൾക്കാരെ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും ഇതിലും വലിയൊരു ഹിറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമ എന്നും എല്ലാ സിനിമകളുടെയും മുന്നിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലാലേട്ടാ. വൺസ് അഗൈൻ ലെറ്റ്സ് ഹിയർ എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ നമ്മുടെ സ്വന്തം പുലിമുരുകൻ, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. കം ഓൺ ലാലേട്ടാ. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു 5 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികൾ പോലും ഈ ഷൂസിൻ്റെ വള്ളികളൊക്കെ കെട്ടി മേളിലോട്ട് വെച്ച് ചെറിയ മുണ്ടൊക്കെ ഉടുത്ത് പുലിമുരുകനെ ഒരു സൂപ്പർ ഹീറോ പരിവേഷം കൊടുത്തിരിക്കുന്നു. അത് മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊരു മാജിക് ഇതിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം അതാണൊരു മാജിക്. മാജിക് അങ്ങനെ ഒരു രഹസ്യം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. താങ്ക് യു. മുരുകൻ ഒന്ന് കയറി വരണമെങ്കിൽ ബാക്കിൽ നിന്ന് പഞ്ചായിട്ട് ഗോപിയുടെ ആ ഒരു തീം സോങ് ഉണ്ട്, എവിടെ നിന്നായിരുന്നു അത് കിട്ടിയത്? ആ ഒരു ഇത് വന്നത് എവിടെ നിന്നായിരുന്നു? എല്ലാവർക്കും വലിയ നമസ്കാരം. ഇത്ര ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് വലിയ വലിയ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു. അതിങ്ങനെ ഒരു ഫംഗ്ഷൻ ലാലേട്ടൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. സോ സന്തോഷകരമായ ഒരു മൊമെൻ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ സീക്രട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അതിലൊരു ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഡിവൈൻ മൂഡ് പിടിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം വളരെ അമാനുഷികനായിട്ടുള്ളൊരു ഹീറോ, ഒരു ദൈവികത്വം അതിൽ വേണം തോന്നി. അങ്ങനെയാണ് നമ്മളൊരു പഴയ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുണ്ട്. ഇപ്പോൾ അരികിരി നന്ദിനി നന്ദി തമേദിനി കേൾക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുമല്ലോ, അതുപോലെ ഒരു ഫീൽ വേണമെന്നുണ്ടെന്ന് അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മുരുക മുരുക എന്നൊരു സോങ്. സത്യത്തിൽ അതൊരു മന്ത്രം പോലെ തന്നെ മലയാളികൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു 4 വരി ആരോട് പാടാൻ പറഞ്ഞാലും 2.5 വയസ്സുള്ള പിള്ളേർ മുതൽ മുരുക മുരുക എന്നുള്ള പാട്ട് പാടും അല്ലേ? കോപ്പി സ്വന്തം ആ ഒരു ക്രിയേഷന് നല്ലൊരു കൈ കൊടുക്കാമോ പ്ലീസ്? താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഉദയേട്ടനായിരിക്കുമല്ലോ ആദ്യം മുരുകൻ്റെ ഒരു സ്കെച്ച് വരച്ചത്, അല്ലെങ്കിൽ മുരുകൻ ഒരു ക്യാരക്ടർ സൃഷ്ടിച്ചത്. എത്ര എളുപ്പമായിരുന്നു ലാലേട്ടനെ കൺവിൻസ് ചെയ്യാൻ ഈ പുലിമുരുകൻ ചെയ്യാനായിട്ട്? ലാലേട്ടനെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ് പലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഥ ആദ്യ റൗണ്ടിൽ പറഞ്ഞപ്പോഴേ ക്യാരക്ടർ ഇഷ്ടമായി. ലാലേട്ടൻ മനസ്സിലായ ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ വൺ ലൈൻ പറഞ്ഞു, ഇഷ്ടമായി. അങ്ങനെ ആ പ്രോജക്റ്റിലേക്ക് കടന്നത്. എന്തായാലും ലാലേട്ടൻ അത് അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്ലസ്. വളരെ ബുദ്ധിമാനായ പ്രൊഡ്യൂസർ കൂടിയാണ് ശ്രീ തോമച്ചൻ സാറെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളൊരു പടം എടുത്തു, ലാലേട്ടൻ്റെ ഹീറോ ആയി, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി പ്രൊഡ്യൂസേഴ്സിന് വലിയൊരു ധൈര്യമാണ് തോമച്ചൻ സാറ് നൽകിയത്. സോ താങ്ക്സ് ഫോർ ദാറ്റ് ബ്രേവ്നെസ്.
തീർച്ചയായിട്ടും ഈ ഈ സിനിമയുടെ മ്യൂസിക്കിനെ പറ്റി ഞാൻ പെട്ടെന്ന് പറയാൻ വിട്ടുപോയി. മ്യൂസിക് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ഭയങ്കരമായി എൻഹാൻസ് ചെയ്തത് അങ്ങയുടെ മ്യൂസിക്കാണ്. അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. മാത്രമല്ല എനിക്ക് ഇന്ന് ഒരു സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഐ തിങ്ക് ഇറ്റ്സ് ടുഡേ ഇസ് എ ബർത്ത്ഡേ. ആം ഐ റൈറ്റ്? ആണോ? നമ്മുടെ മൈനയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പ്ലീസ്. ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായി ഇത് മാറട്ടെ. കാടണിയും കാൽച്ചിലമ്പേ കാനന മൈനേ കാട്ടുനവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനവൽ കാവഴുത്തേ നീ വരുകില്ലേ. ലാലേട്ടോ, ഈ ലുക്കിൽ, ഈ ഗ്ലാസ്സിൽ, ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ പുതിയൊരു അവതാരത്തെ ആവാഹിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്, ഇത് ഏതാണ് ലാലേട്ടൻ്റെ ആ അവതാരം? നാളെ മുതൽ എം പി ഉണ്ണികൃഷ്ണൻ്റെ പുതിയ സിനിമ തുടങ്ങുകയാണ്. പ്രായമാകുമ്പോൾ താടി നരയ്ക്കും, അതെല്ലാവർക്കും സംഭവിക്കുന്നു. പക്ഷെ ലാലേട്ടൻ പ്രായമാവണോ? വേണോ? നമ്മുടെ മനസ്സിൽ എന്നും ലാലേട്ടൻ സൂപ്പർ ഡ്യൂപ്പറായിട്ട് ഇങ്ങനെ തന്നെ നിലനിൽക്കും, റൈറ്റ്? ഈ സിനിമയിലോ എന്നെ വിളിച്ചില്ല. എനിക്ക് ആ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എന്നാൽ
മലയാള സംഗീത ലോകത്തിൻ്റെ രണ്ട് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ രണ്ട് തലമുറകൾ ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഗോപി സുന്ദറിനോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മധുരവാണി കൂടി ഈ സിനിമയിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മളിവിടെ നമ്മുടെ പ്രിയപ്പെട്ട മധുരവാണി ശ്രീവാണി ജയറാമിനെ ആദരിക്കാൻ പോവുകയാണ്. ആൻഡ് ഗോപി സുന്ദർ വിൽ ബി ഡൂയിങ് ദി ഓണേഴ്സ്. ആൻഡ് പ്ലീസ് വെൽക്കം വാണിയമ്മ ഓൺ ടു ദി സ്റ്റേജ്. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ഹാദരം ക്ഷണിക്കാൻ പോകുന്നത് ആക്ടർ സദിഖ്. സദിഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുലിമുരുകന്റെ വസ്ത്രാലങ്കാരം നിർവഹിച്ച അരുൺ മനോഹർ. പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്ന ശ്രീ സജി കൊരട്ടിയാണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ശ്രീ നോബൽ, പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. ശിവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പുലിമുരുകനിലെ നമ്മുടെ പ്രിയങ്കരനായ ബാല ആണ് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പുലിമുരുകന്റെ സ്വന്തം മൈന കമാലിനി മുഖർജി, പ്ലീസ് വെൽക്കം. പുലിമുരുകനെ എലിമുരുകനാക്കാൻ ഒരാൾക്ക് മാത്രം ഈ സിനിമയിൽ അവകാശം നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അത് നമ്മുടെ മൈനയാണ്. സോ നല്ലൊരു കൈയടി ആ കുറുമ്പിനും തൻ്റെ അടുത്തിനും എല്ലാം. I'm very excited to be here today for Pulimurugan. The film is very close to my heart. We had so much fun while shooting it and it's all translated into the love that we've got for the film. Thank you so much for making me a part of the film and for the love that you've given us. Vinu Mohan ee puraskaram ethuvaangukayana nammude priyangana Sidik sir ninnum. ശ്രീലക്ഷ്മി അമ്മയ്ക്കുള്ള മൊമെന്റുമാണ് സിദ്ദിഖ് നൽകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും മടിച്ചു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെയാണ് ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്.
സിനിമയുടെ 150 ദിവസങ്ങൾ ആഘോഷിക്കുന്ന ഈ ബിഗസ്റ്റ് സെലിബ്രേഷനിൽ ഇനി നമ്മൾ മലയാളത്തിന്റെ ഒരു പ്രമുഖ താരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പിടി കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ മുകേഷ് ഏട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഒരു അമൂല്യ മുഹൂർത്തമാണ്. ഇതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ലാത്ത, ഇനി ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള, ലഭിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു മുഹൂർത്തം. കാരണം മലയാള സിനിമയെ ലോകത്തിൻ്റെ നിറുകയിൽ സിനിമ, ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദി സിനിമയാണെന്നും, ഒരു പരിധി വരെ വേണമെങ്കിൽ തെലുങ്കിലോട്ടോ തമിഴ് വരെയോ എന്ന് പറഞ്ഞു നിന്ന സ്ഥലത്ത്, അതല്ല ഹിന്ദി സിനിമയോടൊപ്പമോ അതിന് മുകളിൽ മലയാളം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സിനിമയാണ് പുലിമുരുകൻ. ഇതിൻ്റെ ഈ സിനിമയിലോ എന്നെ വിളിച്ചില്ല. എനിക്ക് ആ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എന്നാൽ ഈ ഒരു മുഹൂർത്തത്തിൽ, ഒരു മലയാളി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ, സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി പുലിമുരുകനിൽ ജോലി ചെയ്ത, വർക്ക് ചെയ്ത കലാപ്രവർത്തകർക്ക് ഈ മൊമെൻറ്റോ നൽകാൻ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. താങ്ക് യു. കാടണിയും കാൽ ചിലമ്പേ കാനനമൈനേ,
കാട്ടുഞ്ഞാവൽ കാപഴുത്തേ നീ വരുകില്ലേ. കനവു നിറച്ചേ ഞാൻ ചിറകു നനച്ചേ, കളിയിൽ ഒളിച്ചേ ഞാൻ ഈ കടാകേ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞ്ഞാവൽ കാപഴുത്തേ നീ വരുകില്ലേ. മുട്ടും മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും, കുന്നിമണി എന്നതുപോലെ ഞാൻ മനമാടിടാം പെണ്ണേ. കുന്നിറങ്ങും ചെമ്മുകിൽ ചൊപ്പും മന്തിക്കെത്തും മഞ്ഞും തണുപ്പും, ഓമനകൾ കൊടിയിലെ ഇവിടെ കിളി ചുവപ്പല്ലേ കാട്ടാരിൻ ചിരിയല്ലേ. മുന്നിലെത്തി പമ്മി പതുങ്ങുമ്പോ പൊന്മാനവണ് നീ, പിറകെ അലഞ്ഞേ ഉടലി തുണർന്നേ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞ്ഞാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. വലിയ ഒരു മോഹൻലാൽ ഫാൻ കൂടിയായ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക്
ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ശ്രീ ജോഷി. ഈ ഒരു ചലച്ചിത്രത്തിന്റെ ഏറ്റവും ധീരനായ പ്രൊഡ്യൂസർ ശ്രീ ടോമിച്ചൻ മുളകുപാട്. പുലിമുരുകൻ എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ വൈശാഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഉദയകൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാജി കുമാർ, ദ സിനിമാറ്റോഗ്രാഫർ ഓഫ് പുലിമുരുകൻ. ദ കമ്പോസർ, ദ ബാക്ക്ഗ്രൗണ്ട് സ്കോറർ ശ്രീ ഗോപി സുന്ദർ. ഇന്ത്യൻ സിനിമയുടെ ലോക സിനിമയുടെ അഭിനയ സുൽത്താൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ദ വൺ ആൻഡ് ഓൺലി, ദ വെരി വേഴ്സറ്റൈൽ ലെഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭാരത് മോഹൻലാൽ. ജോഷാനായിട്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ അഭിനയിക്കാൻ എനിക്ക് അവസരമായിട്ടുണ്ട്. അതിലെല്ലാ ചിത്രങ്ങളും എന്തെങ്കിലും രീതികൾ കൊണ്ടത് ശ്രദ്ധ ആകർഷിച്ച സിനിമകൾ തന്നെയാണ്. തുടർന്നും നല്ല സിനിമകൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലളിത. മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ തന്നെ വലിയ ആഘോഷം നടക്കുന്ന ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. കാരണം അത്രയും ഗംഭീരമായിട്ട് നമ്മളെല്ലാവരും ആഘോഷിച്ച മലയാള സിനിമയുടെ അഭിമാനമായ സിനിമയാണ് പുലിമുരുകൻ. അത് ലാലേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അത്രയധികം നമ്മളെല്ലാവരും കണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും മടിച്ചു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെയാണ് ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊക്കെ അത് ശരിക്കും ഒരു ഊർജമാണ്. എന്തായാലും വലിയ ഒരു മോഹൻലാൽ ഫാൻ കൂടിയായ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ഈ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇതിന്റെ ആർട്ട് ഡയറക്ടർ ശ്രീ ജോസഫ് നെല്ലിക്കൻ, പുലിമുരുകന്റെ എഡിറ്റർ ശ്രീ ജോൺ കുട്ടി, മലയാളത്തിന്റെ പ്രിയ നടൻ സിദ്ദിഖ് സാറിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ചിത്രത്തിൽ നമ്മുടെ മൂപ്പനായിട്ട് അഭിനയിച്ചിട്ടുള്ള ശ്രീ എം ആർ ഗോപകുമാർ സർ, ഈ സിനിമയുടെ ഗ്രാഫിക്സും സൗണ്ട് ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്ന ഫയർഫ്ലൈ ഹൈദരാബാദ്,
മണി വാക്കല്ല പച്ചയ പസ്രോട്ടല്ല ഷോർട്ട് സ്കേർട്ട് ഓ ജെന്നിഫർ. അടിതടി നടക്കല്ല വെട്ടുകുത്ത് വീഴുകള അഴകല്ല താക്കള ജെന്നിഫർ. பாரடி செத்துக்கிட்டு போவேண்டி நீ சரி சரின்னு ஒரு முறை சொன்ன சத்தியம்மா போல வேண்டி அப்பப்ப ஹிப்பல்ல சம்மரு விட்டதால் வெண்டிட் லைக் பேக் ஹோம் பேபி. കിഡ്സി ഫോർ ലക്ഷ്മി, ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ, കോസ്റ്റ്യൂം കിഡ്സി ഫോർ രാജേഷ് കെശവ്, അനുനോബി ഡിസൈൻസ്.